ഇന്ത്യയിലെ നഴ്സറി പ്രൈമറി തലത്തിലെ പഠനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു കഥകളിലൂടെയും കളികളിലൂടെയും കുട്ടികളുമായി സംവദിക്കുന്ന രീതി വികസിപ്പിക്കാനാണ് തീരുമാനം മൂന്ന് മുതൽ ആറു വരെയുള്ള കുട്ടികളുടെ പഠനത്തിന് പാഠപുസ്തകം ഉപയോഗിക്കരുതെന്നും ആറു മുതൽ എട്ട് വരെയുള്ള കുട്ടികളുടെ പഠനത്തിൽ പഴയകാല ബോർഡ് ഗെയിമിങ്ങുകളും പഞ്ചതന്ത്ര കഥകളും ഉൾപ്പെടുത്തണമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നിർദ്ദേശം വന്നിരിക്കുകയാണ് നഴ്സറി പ്രൈമറി തലത്തിലെ പഠനത്തിൽ സമഗ്ര മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നതാണ് മുന്നൂറ്റി അറുപത് പേജുള്ള പുതിയ നിർദ്ദേശ പത്രിക ആദ്യ മൂന്ന് വർഷങ്ങളിൽ പുസ്തകങ്ങൾ ഉണ്ടാകരുതെന്നും പരമ്പരാഗത തെറ്റിദ്ധാരണകൾ മാറ്റാൻ ശ്രമം വേണമെന്നും കഥകളിലൂടെയും കളികളിലൂടെയും കുട്ടികളുമായി സംവദിക്കുന്ന രീതി വികസിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ അവസാന രണ്ട് വർഷങ്ങളിൽ ലളിതമായ പുസ്തകങ്ങൾ അവതരിപ്പിക്കാം പഠിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിശീലിക്കാനുള്ള വർക്ക് ബുക്കായും ഇത് ഉപയോഗിക്കാം പാചകം യാത്രകൾ എന്നിവയെല്ലാം പഠനത്തിന്റെ ഭാഗമാക്കണമെന്നും നാടൻ പാട്ടുകൾ കഥകൾ ആഘോഷങ്ങൾ ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകണമെന്നുമാണ് മറ്റൊരു നിർദ്ദേശം ആർട്സ് സയൻസ് കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ തുടങ്ങിയ വേർതിരിവുകൾ പഠന രംഗത്തുണ്ടാകാൻ പാടില്ലെന്നും ഫ്രെയിംവർക്ക് പറയുന്നു മുൻ ഐ എസ് ആർഒ മേധാവി കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി തയ്യാറാക്കിയ നിർദ്ദേശ പത്രിക കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് അവതരിപ്പിച്ചത് നാൽപ്പത്തി കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നഴ്സറി തലത്തിൽ ഇത് ഉടൻ പരീക്ഷിക്കും പഠന രീതിയിൽ ഈ പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾക്ക് വലിയ പ്രസക്തിയാണുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ലോകത്തിന് അഭിമാനമാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം